നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ കൊറിയൻ ലീഗ് കെ ലീഗിൻ്റെ നാളെ നടക്കാൻ പോകുന്ന മാച്ചിൻ്റെ പ്രീവ്യൂസും പ്രഡിക്ഷൻസും, പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടീമാണ്. കോംപ്ലിക്കേഷൻ എന്ന് ഞാൻ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നാളത്തെ ഈ കെ ലീഗിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ക്രെഡിറ്റ് പ്രോബ്ലംസ് ഉണ്ട്. കുറേ നല്ല പ്ലെയേഴ്സിനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ കുറേ നല്ല പ്ലെയേഴ്സിനെ എടുത്താൽ തന്നെ ക്രെഡിറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേറെ നല്ല പ്ലെയേഴ്സിനെ അവോയ്ഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ മൊത്തത്തിൽ ഒരു റിസ്ക് പിടിച്ച ലീഗാണ്. ബട്ട് എന്നിരുന്നാലും ഞാൻ എൻ്റെ പ്രഡിക്ഷൻസും പ്രിവ്യൂസും, പിന്നെ ഞാൻ സെറ്റ് ചെയ്ത ഒരു ബേസ് ടീം കാണിച്ചു തരാം. പക്ഷേ ആ ടീം എന്നത്തെയും പോലെ തന്നെ ഞാൻ പറയുകയാണ്, കോപ്പി ചെയ്ത് ബ്ലൈൻഡായിട്ട് ലൈനപ്പ് വരുന്നതനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ടീം ചേഞ്ച് ചെയ്യുക. അത് ഞാനെല്ലാം ആ ഒരു ഇൻഫർമേഷൻ പറയുന്ന സമയത്ത് കൂടെ പറയുന്നതാണ്. ഞാൻ മാർക്ക് ചെയ്യും, ജി എൽ എസ് എൽ പ്രിഡിക്ഷൻസ് എല്ലാം ഞാൻ മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് അവേ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന മാച്ച് എന്ന് പറഞ്ഞാൽ ഉൽസൺ ഹുണ്ടയും സാൻചു സാങ്മോ തമ്മിലാണ്. ഉൽസൺ ഹുണ്ടയും സാൻചു സാങ്മോ തമ്മിലുള്ളതാണ്. അപ്പോൾ സമയം 10:30 രാവിലെ 10:30 കളി നടക്കുന്നത്, 9th May. ഉൽസൻ്റെ ഹോം ഗ്രൗണ്ടാണ്, ഉൽസൺ ഹുണ്ടയുടെ ഹോം ഗ്രൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് സ്റ്റാറ്റാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഉൽസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ നല്ലൊരു സ്റ്റാർട്ട് ഇട്ടിട്ട് അതൊരു ത്രോ ചെയ്ത് കളഞ്ഞു ഫൈനൽ ഡേയിൽ. അപ്പോൾ അവർ ഈ വളരെ ഈഗറായിരിക്കും ഈ കളിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഈ സീസണിലെ ഫസ്റ്റ് മാച്ചാണ് അവരുടെ. അപ്പോൾ ഉൽസൻ ആക്ച്വലി ഒരു പോയിൻ്റ് മതിയായിരുന്നു കഴിഞ്ഞ വർഷം ഫൈനൽ മാച്ചിന് പൊങ്ങൻ സ്റ്റീലേഴ്സുമായിട്ട്. അപ്പോൾ 14 അൺബീറ്റൺ റണ്ണാണ് ഹോം സോയിൽ. ഇതാണ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്, 14 അൺബീറ്റൺ റൺ ഓൺ ഹോം സോയിൽ. പക്ഷേ അവർ ആ മാച്ച് 14 അതുണ്ടെങ്കിലും ആ മാച്ച് 1-4 ലൂസ് ചെയ്തു. ബട്ട് സ്റ്റിൽ 14 അൺബീറ്റൺ റൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. യു ഹാവ് ടു കീപ്പ് ദിസ് ഇൻ മൈൻഡ്. ഉൽസൺ ഹുണ്ടായുടെ കാര്യത്തിൽ ഹോം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടീമാണ്. ഹോം അഡ്വാൻറ്റേജ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടീമാണ് ഉൽസൺ ഹുണ്ടായി. അപ്പോൾ ഇത് ജി എൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, എസ് എൽ ടീം എടുക്കുമ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ സാൻചു സാങ്മോനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിഞ്ഞ വർഷത്തെ എഫേർട്ട്സ് പ്ലീസിങ് ആണ്, പക്ഷേ ഭയങ്കര ഹെവിയാണെന്ന് പറയാൻ പറ്റത്തില്ല. 55 ആയിരുന്നു, സ്ലൈറ്റ്ലി 2018 ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു 2019. അന്ന് അവർക്ക് 40 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 5 വില്ലേ സ്ട്രീക്ക് ഉണ്ടായിരുന്നു സാൻചുവിന്. അപ്പോൾ ഈ ഒരു സീസണിൽ ഇതുവരെല്ലാം മറികടന്നിട്ടൊരു പോസിറ്റീവ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ മാച്ചിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ ഫസ്റ്റ് മാച്ചാണ് ഇന്നലത്തെ രണ്ട് ടീമിനും, അതുപോലെ നാളെ കളിക്കാൻ പോകുന്ന രണ്ട് ടീമിനും. അതുകൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. 2019 റെക്കോർഡ്സ് വെച്ചിട്ടേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ കുറച്ചുകൂടെ പ്രീവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2019 ബെസ്റ്റ് പെർഫോമിംഗ് ഹോം സൈഡ് ലീഗ്, എഗെയിൻ നമ്മൾ മറക്കരുത്, ഉൽസൺ ഹുണ്ടയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്റ്റാറ്റാണത്, ഹോം അഡ്വാൻറ്റേജ്. പിന്നെ 70.59% ആണ് അവർക്ക് ആ വിന്നിങ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, 12 കൺസിക്യൂട്ടീവ് ഹോം അഡ്വാൻറ്റേജ് വിന്നാണ്. പിന്നെ നോ സൈഡ് ഫീച്ചർഡ് ഇൻ മോർ 2000. അപ്പോൾ 2019 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 or more goals 60% ആണ് അവരെടുത്തിരിക്കുന്നത്. 60% three or more goals അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഉൽസാൻ്റെ ലാസ്റ്റ് 4 വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ 2.5 ആണ്. പിന്നെ ആ 4 ലീഗ് മാച്ചിൻ്റെ പ്രശ്നം എന്താണ്, ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസൈഡ് 30 അവർ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ശ്രദ്ധിച്ച് കാണണം എന്ന് പറയുന്നത്. പിന്നെ എവേ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉൽസൻ വിന്ന് 2 ഡ്രോ 1 ആണ്. പിന്നെ സാൻജു സാമോസിനെ സംബന്ധിച്ചിടത്തോളം
53.33% ആണ് അവരുടെ വിൻ ഓർ ഡ്രോ റേറ്റ് എന്ന് പറയുന്നത്. വിൻ 4 ആണ്, ഡ്രോ 4 ആണ്, ലോ 7. എവേയുടെ സ്റ്റാറ്റ്സ് ആണ് ഈ പറയുന്നത്. ഓക്കെ, എവേ സ്റ്റാറ്റ്സ് 53.33% എവേ സ്റ്റാറ്റ്സ്. പിന്നെ സാൻജു സംബന്ധിച്ചിടത്തോളം അവർ ഡിഫെൻഡ് ചെയ്യാൻ അത്ര പറ്റാത്തൊരു ടീമാണ്. ജസ്റ്റ് 2 ക്ലീൻ ഷീറ്റാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്, ജസ്റ്റ് 2 ക്ലീൻ ഷീറ്റ്സ് എവേ ഫ്രം ഹോം. എവേ, അതാണ് ഞാൻ പറയുന്നത്. നാളത്തെ എവേ മാച്ചാണ്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. സെറ്റ് പീസസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടീമാണ് സെറ്റ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ കിക്ക്. ഫ്രീ കിക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടീമാണ് സാൻജു സാംഗ്മു. പിന്നെ ഹെഡ് ടു ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആണ്. ഉൽസൻ ഹുണ്ടായി 5-1, ഉൽസൻ ഹുണ്ടായി ഒരു പ്രാവശ്യം ഡ്രോ 2-2, അടുത്തത് ഉൽസൻ ഹുണ്ടായി 1 എവേയിൽ ജയിച്ചു, ഉൽസൻ ഹുണ്ടായി 4-1 ജയിച്ചു, അടുത്ത ഉൽസൻ ഹുണ്ടായി 3-1 3-2. ഓക്കെ, ഇതിൽ 5 മാച്ച് കളിച്ചാൽ 1 ഡ്രോ, ബാക്കി എല്ലാം അവർ ജയിച്ചു. സോ അഡ്വാൻറ്റേജസ് വിത്ത് ഉൽസൻ ഹുണ്ടായി. പിന്നെ പ്ലെയേഴ്സ് ടു വാച്ച് ഔട്ട്, ജൂനിയർ നെഗാവോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഒരു ചാനലിലോ ഒരു ടെലിഗ്രാമിലോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നില്ല. ഈവൻ നിങ്ങൾക്ക് ഡ്രീം ലോണിലാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചുതരാം പിന്നീട്. ജൂനിയർ നെഗാവോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ഉൽസൻ്റെ ഫസ്റ്റ് ഗോൾ ലാസ്റ്റ് 10 ലീഗിൽ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് എപ്പോഴും ജൂനിയർ നെഗാവോ ആണ്. പിന്നെ സാനിനെ സംബന്ധിച്ചിടത്തോളം സിയോൺ സിംഗ് 3 ആണ് അവരുടെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സ്റ്റാർ അറ്റാക്കർ ഈ ജൂനിയർ നെഗാവോ വെരി വെരി ഇമ്പോർട്ടൻ്റ് സ്റ്റാറ്റാണ്. ലാസ്റ്റ് 4 H2S സ്റ്റാർട്ടിൽ 3 സാംഗ്ബു സമുവിനെതിരെ ലാസ്റ്റ് 4 മാച്ചസിൽ 3 എണ്ണത്തിലും സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് സാൻജു സാംഗ്മുവിനെതിരെ നല്ലോണം പ്ലേ കളിക്കുന്ന ഒരു പ്ലെയറാണ് ജൂനിയർ നെഗാവോ. ഇനി പ്ലേയിങ് 11 നോക്കുകയാണെന്നുണ്ടെങ്കിൽ UELS-ൻ്റെ എസ് ജോ ഡിവോൺ, എം കിങ്, ജെ ഡേവിഡ്സൺ, ജി ലി, ജേസിൻ, ഡി ജിയോങ്, എസ് കിം, ബി മാർസ്, ജോൺസൺ, എഫ് പിൻഡോ ജൂനിയർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ SSMG സംബന്ധിച്ചിടത്തോളം കെ ഹ്യുവൻ ഹാങ്, കെ വോൺ കോൺ, എസ് യുങ് ഹാങ്, ബി ക്യോൺ പാർക്ക്, ജെ ക്യോൺ കിങ്, സി ജിങ് മുൻ, എം ഹ്യോ കിങ്, എസ് മിൻ ഹുൻ, എസ് ഉക് ജിൻ, എം ലേജി, ഡി ജോങ് ലി. ഇനി നിങ്ങൾക്ക് ഞാൻ അടുത്ത് തരാൻ പോകുന്ന കഴിഞ്ഞ വർഷത്തെ ആ ലീഗിൻ്റെ കുറച്ച് സ്റ്റാറ്റ്സ് ആണ്. ഉൽസൺ നിങ്ങൾക്കറിയാം ടോപ്പിൽ നിൽക്കുകയാണ്, ടോപ്പിൽ നിൽക്കുന്ന ഒരു ടീമാണ്. 33 മാച്ച് കളിച്ചു, അതിൽ 20 കളി ജയിച്ചു, 9 കളി ഡ്രോ, ലോസ് 4, ഗോൾസ് ഫോർവേഡ് 64, ഗോൾസ് എക്സെപ്റ്റഡ് 32. സോ ഗോൾസ് എക്സെപ്റ്റ് ചെയ്യുന്നതിനും കുറച്ച് ഓക്കെയാണ്, ബട്ട് ബാക്കി ടീമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ടോപ്പിൽ നിൽക്കേണ്ട ഒരു ടീം തന്നെയാണ് ഉൽസൺ. പിന്നെ സാൻജു സമുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുകയാണ്, 33 കളിയിൽ നിന്ന് 13 കളി ജയിച്ചു, 7 കളി ഡ്രോ, 13 കളി ലോസ്, ഗോൾസ് ഫോർവേഡ് 42, പക്ഷേ ഗോൾസ് എക്സെപ്റ്റഡ് 48. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫെൻസീവ് അത്ര പോരാത്തൊരു ടീമാണ് സാൻജു സാംഗ്, ബട്ട് അതെല്ലാം കഴിഞ്ഞ വർഷമാണ്, ഈ വർഷം എന്തുകൊണ്ട് സംഭവിക്കും. പിന്നെ ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ നല്ലോണം കാണാമെന്നുള്ളൊരു പ്ലെയറാണ് ജൂനിയർ നെഗാവോ. നമുക്ക് ഈ പേര് എന്തായാലും മറന്നുകൂടാത്തൊരു പേരാണ്. സാൻജുവിനെ സംബന്ധിച്ചിടത്തോളം പാർക്ക് യോങ് ജി. ഇത് നിങ്ങൾ രണ്ടും നോക്കി വയ്ക്കേണ്ട രണ്ട് പ്ലെയേഴ്സാണ്. പിന്നെ ഉൽസാൻ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്ലെയറും കൊണ്ടുണ്ട്, കിം ഉങ് സിങ്. അപ്പോൾ നിങ്ങൾ ഈ 3 പ്ലെയേഴ്സിൻ്റെ കാര്യം മറക്കരുത്. പിന്നെ ഡിസിപ്ലിനറി ആക്ഷനും നിങ്ങൾ നോക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. അതിൽ നമ്മുടെ ഈ കളിക്കാൻ പോകുന്ന രണ്ട് ടീംസിൻ്റെ കുറച്ച് പ്ലെയേഴ്സുണ്ട്, ഉൽസൻ്റെ എന്താ ഇവിടെ 2 പ്ലെയേഴ്സുണ്ട്, സഞ്ജുവിൻ്റെ, കിം യോങ് ഷിങ്. അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉൽസനെ ഇതാ കിടക്കുന്ന ഈ പ്ലെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കിം ബോ ക്യുങ്. ഉൽസൻ്റെ കിം തേ ഖ്വാൻ, ലീ ക്വിൻ ഹു, ഇതും ഈ 3 നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 3 പ്ലെയേഴ്സാണ് അസിസ്റ്റ് കൊടുക്കാനായിട്ട്. പിന്നെ വേറെ സ്റ്റാറ്റ്സൊന്നും അവൈലബിൾ അല്ല. ഇനി വരാൻ പോകുന്ന മാച്ചുകളുടെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എസ്റ്റുവേഷൻ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എസ്റ്റുവേഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
അതായത് കഴിഞ്ഞ 5 മാച്ചസിൽ ഒരു കളി മാത്രമാണ് ഒരു ഡ്രോ ആയിട്ടുള്ള, ബാക്കി 4 കളിയിലും അവർ ജയിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഹാവ് ടു റിമെമ്പർ. പിന്നെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമാണ്. അപ്പം ഞാൻ ടീം സെറ്റ് ചെയ്തേക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. കാരണം ഞാൻ നിങ്ങളിത് പറഞ്ഞു എഫ്പിൻഡോ ജൂനിയറിൻ്റെ കാര്യം, എഫ്പിൻഡോ ജൂനിയറിൻ്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. എസ് മ്യോൻ ഹുങ്ങും അതുപോലെ തന്നെയാണ് 10. അപ്പോൾ എസ് ഉക് ചുന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പം നിങ്ങൾക്ക് ഇവരെ ആര് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് പ്ലെയറാണ്, ഇതും ഇമ്പോർട്ടൻ്റ് പ്ലെയറാണ്. പക്ഷേ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എഫ് പിൻഡോ ജൂനിയറിനെ 9% സെലക്ട് ചെയ്തിട്ടുള്ളൂ. കാരണം ഒന്നുകിൽ ഇൻഫോർമേഷൻ ഇല്ലാത്തതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ 2 പ്ലെയേഴ്സിനെയും സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലെയറിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും മിഡിൽ. ജയ്ഷോ, അപ്പോൾ അങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലൈനപ്പ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഇതിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഈ കാണുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്രെഡിറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഇവിടെ ആരെങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷേ ഞാൻ ഇപ്പോഴും പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ് കേലിയും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. ഇത് 4 പേരുടെയും പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അതാണ് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യം. പക്ഷേ എന്നിരുന്നാലും ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസ് ആയിട്ടുള്ളൊരു ടീം എടുത്തേക്കുന്നു. കാരണം ഇവർ 2 പേരും ഗോളടിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, സിയോമുൻ മുന്നേ എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ കൊടുക്കാം എങ്ങനെയാണെങ്കിലും. പക്ഷേ എഫ്പിൻഡോ ജൂനിയറും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലത്തെ പ്ലെയേഴ്സും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോക്കി വേണം ചെയ്യാൻ. 9% സെലക്ഷൻ പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ ക്രെഡിറ്റിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ അത് നോക്കി വേണം നിങ്ങൾ കളിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ അല്ല, കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ട്, അപ്പോൾ ടൈം എടുക്കുന്നു കൂടുതലായിട്ട്. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. ഞാൻ മൊബൈലിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ക്ലാരിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കേൾക്കാൻ നോക്കുക, വേറെ വഴിയില്ല, ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഷോർട്ട് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.